श्रद्धिकेटा द लेंथ ऑफ पोटेंशियोमीटर वायर, द लेंथ ऑफ पोटेंशियोमीटर वायर एड़ा द लेंथ ऑफ पोटेंशियोमीटर वायर इज 1200 सेंटीमीटर एंड इट कैरीज अ करंट and it carries a current 60 milliamps for a cell of EMF 5 volt and internal resistance 20 ohm The null point is found to be at 1000 centimeter. The null point is found to be at 1000 centimeter. The resistance of the whole wire is वाले सिंपल नोकना लेंथ ऑफ पोटेंशियोमीटर वायर आयर नमु तेजी लेंथ ऑफ पोटेंशियोमीटर वायर एल ए बी साधारण लेंथ ऑफ पोटेंशियोमीटर वायर आयर सेंटीमीटर It carries a current of 60 milliamps. അപ്പോൾ ഒരു കറന്റ് തന്നിട്ടുണ്ട് മക്കളെ. കറന്റ് എത്രയാ? 60 മില്ലിയാംസ് ആണ് അവിടെ കറന്റ്. പോട്ടെ. കറന്റ് അവർ തന്നിട്ടുണ്ട്. For a cell of EMF 5 volt. EMF എത്രയാണ് മക്കളെ? EMF 5 volt ആണ്. വളരെ സിമ്പിൾ ആണ് ട്ടോ. 5 volt ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് 20 ഓം. കണക്കട്ടെ. വെറുതെ എഴുതി വെച്ചോ. ഇന്റേണൽ റെസിസ്റ്റൻസ് 20 ഓം. തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ എഴുതി വെച്ചോ. The null point is found to be at 1000 cm. The null point is found to be at 1000 centimeter. Null point is called balancing length. Balancing length is what? Balancing length L equal to 1000 centimeter. Samshena. Balancing length L equal to 1000 centimeter. Namu to kandupidi kya parayunnathu resistance of the wire. Kandupidi kya parayunnathu resistance of the wire. Potentiometer-inte ഫോർമുലാസ് നമ്മൾ ഒന്ന് യൂസ് ചെയ്യണം പൊട്ടൻഷ്യോമീറ്ററിന്റെ ഫോർമുലാസ് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഓർമ്മിച്ചു വെക്കുക യെസ് മക്കളെ നമ്മൾ പഠിച്ചത് നോക്കി ഇ എം എഫ് തന്നിട്ടുണ്ട് ബാലൻസ് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ ഇ എം എഫും ബാലൻസ് ലെങ്ത് തന്നിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നാട്ടുകാർക്ക് മനസ്സിലാവണം ഇ എം എഫും ബാലൻസ് ലെങ്ത് നമ്മുടെ റിലേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് മക്കളെ ഇ എം എഫ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ബാലൻസ് ലെങ്ത് ഓർമ്മയില്ല ഇ എം എഫ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇൻഡു ബാലൻസ് ലെങ്ത് ഓർമ്മയുണ്ടോ അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമുക്ക് ഓർമ്മ വരുള്ളൂ യെസ് അപ്പൊ ഇ എം എഫ് എത്രയാ അഞ്ചാണ് അഞ്ച് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് 5 ഇൻഡു ബാലൻസ് ലെങ്ത് 1000 സെന്റിമീറ്റർ ആണ് 1000 സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റിക്കോട്ടോ 1000 സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റിക്കോ സോ ഇറ്റ് ഇസ് 10 മീറ്റർ ശരിയല്ലേ 10 മീറ്റർ ആണ് സോ 5 ഈക്വൽ ടു എന്ത് വരും മക്കളെ 5 ഈക്വൽ ടു 5/10 ദാറ്റ് ഈസ് 1/2 വോൾട്ട് പെർ മീറ്റർ വരും ശരിയാണോ 5 equal to 5 by 10, 1 by 2 volt per meter വരും. മക്കളെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ കേട്ടോ. EMF equal to 5 into L എന്നുണ്ട്. 5 നമുക്കറിയാം. അല്ല സോറി 5 അറിയില്ല. ലെങ്ത് നമുക്കറിയാം 10 മീറ്റർ ആണ്. EMF നമുക്കറിയാം 5 വോൾട്ട് ആണ്. അപ്പോൾ 5 equal നമുക്ക് കണ്ടെത്തി ഹാഫ് എന്നുള്ള വാല്യൂ കിട്ടി. 5 ഉണ്ട്. 5 കണ്ടുപിടിക്കാനാണോ പറഞ്ഞേക്കണേ? ആണോ? അല്ല. 5 കണ്ടുപിടിക്കാനാണോ പറഞ്ഞേ? അല്ല. 5 കണ്ടുപിടിക്കാനല്ല പറഞ്ഞേ. 5 കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞില്ല. നമ്മൾ കണ്ടുപിടിക്കണം റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് വയർ ആർ എ ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആർ എ ബി റെസിസ്റ്റൻസ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വയർ
നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ മക്കളെ ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാറ്? ഓർമ്മയുണ്ട, ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്ന് സ്റ്റെപ്പുകൾ അത് തന്നെ ഓർമ്മിച്ചു വെക്കുക. കറണ്ട് കണ്ടുപിടിക്കുക, ഫസ്റ്റ് വൺ കറണ്ട് കണ്ടുപിടിക്കുക. നോക്കാം കറണ്ട് കണ്ടുപിടിക്കുക, കറണ്ടിന്റെ റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട് മീറ്റർ മറ്റേ പൊട്ടൻഷ്യോ മീറ്റർ വയർ ഇൻഡ്യൂസ് ചെയ്യുക ബൈ ലെങ്ത് ഓഫ് പൊട്ടൻഷ്യോ മീറ്റർ വയർ. ഇതാണ് ഫൈ. അറിയാത്തവർ നിങ്ങൾ ഇപ്പൊ പറയണ്ട, കറണ്ട് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനുള്ള മൂന്ന് സ്റ്റെപ്പുകൾ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനുള്ള മൂന്ന് സ്റ്റെപ്പുകൾ. കറണ്ട് കണ്ടുപിടിക്കുക ആദ്യം, സ്റ്റെപ്പ് വൺ. പിന്നെന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുക, വോൾട്ടേജ് കിട്ടും. വോൾട്ടേജ് കിട്ടും ബൈ ലെങ്ത് ചെയ്താൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കിട്ടും. ശരിയാണോ അത് സാറ് എഴുതിയത്? ആണോ? കറണ്ട് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ഇ എം എഫ് ഡി വേണം ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതൊന്നും നോക്കണ്ട, ഇവിടെ നമുക്ക് കറണ്ട് നേരിട്ട് തന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് കറണ്ട് നേരിട്ട് തന്നിട്ടുണ്ട് അല്ലെ. കറണ്ട് നോക്കിയേ, 60 മില്ലി ആംപ്സ് എന്ന് അവർ നേരിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുള്ള. അപ്പൊ നമ്മൾ വീണ്ടും കറണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? പറ നമ്മൾ വീണ്ടും കറണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? ഇല്ല. അപ്പൊ കറണ്ട് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഫൈ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഫൈ നമുക്ക് 1/2 എന്ന് കിട്ടി. സോ 1/2 ഈക്വൽസ് മക്കളെ 1/2 ഈക്വൽസ് കറണ്ട് 60 മില്ലി ആണ്. ആ സോ 10^-3 ഇന്റു റെസിസ്റ്റൻസ് ഓഫ് വയർ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. RAB അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ ലെങ്ത് ഓഫ് പൊട്ടൻഷ്യോ മീറ്റർ വയർ എത്ര? 1200 സെന്റിമീറ്റർ എന്ന് പറയുമ്പോ എത്രയാ? 12 മീറ്റർ. സംശയണ്ട ഇല്ലല്ലോ. യെസ്, ഈ 12 എടുക്കുക. അപ്പൊ 12 × 6 = 6 × 10^-2 ഇന്റു RAB. ശരിയാണോ മക്കളെ? 6 വെട്ടിപ്പോയി. RAB ഈക്വൽ ടു മക്കളെ ഈ 10^-2 ആണ് വരുമ്പോ 1/10^-2 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ohm. RAB ഈക്വൽ ടു 100 ohm. സോ റെസിസ്റ്റൻസ് ഓഫ് പൊട്ടൻഷ്യോ മീറ്റർ വയർ ഈസ് ഈക്വൽ ടു 100 ohm. ബുദ്ധിമുട്ടുണ്ടാ ഒഴിവിടില്ലല്ലോ. So resistance of the potentiometer wire is 100 ohm. Clear alla? Yes. Appo adu maatchu vekka. Appo onnum illa, EMF equal to potential gradient into balance length. Padipichirunna equation aa. Avadunnu nammal potential gradient kandupidikkam. Potential gradient ne moonu steppukal ormayundo nu arinilla da. മൂന്ന് സ്റ്റെപ്പുകൾ. ആദ്യം കറണ്ട് കണ്ടുപിടിക്കുക. ഇവിടെ കറണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ കറണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്ക്. ഇവിടെ കറണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ നമ്മൾ കറണ്ട് ഒന്നും കണ്ടുപിടിക്കണ്ട, കാരണം കറണ്ട് നേരിട്ട് തന്നിട്ടുണ്ട്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത്. ഇതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ. അപ്പോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ohm എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ റെസിസ്റ്റൻസസ് ഓഫ് എഴുതാട്ട. 15 ohm, 12 ohm, 4 ohm, 10 ohm. Respectively in a cyclic order to form a Wheatstone bridge. Okay, cyclic form of to form a Wheatstone bridge. The resistance that is to be connected in parallel with 10 ohm resistance to balance the network. 10 ohm resistance to balance the network. To balance the network. Yes, balance the network. അതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയാ മക്കളെ, ശ്രദ്ധിക്കട്ട. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞെങ്കിൽ സാറിനോട് പറയാം. കഴിഞ്ഞു. ഓക്കെ, യെസ്, തുടങ്ങാം.
four resistances of 15 ohm, 12 ohm, 4 ohm and 16 ohm 10 ohm respectively in a cyclic order to form a wheatstone bridge. Just ഒരു wheatstone bridge വരയ്ക്കുക. Just വെറുതെ സിമ്പിൾ ആയിട്ട് റഫ് ആയിട്ട് ഒരു wheatstone bridge വരയ്ക്കുന്നത് നല്ലതാ. Yes, നമ്മൾ just ആയിട്ട് ഒരു wheatstone bridge വരച്ചു. എന്നിട്ട് ഇതിനെ സൈക്ലിക് ഓർഡർ എഴുതി വെക്കുക. സൈക്ലിക് ഓർഡർ 15 12 മക്കളെ 15 12 4 10 കണ്ടോ, 15 12 4 10 കണ്ടോ. Yes, ഇങ്ങനെ എഴുതി വെച്ചു. ഇനി ചോദിച്ചിരിക്കുന്നതാണ് ദ റെസിസ്റ്റൻസ് ദാറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് 10 ohm റെസിസ്റ്റൻസ്. 10 ohm റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ട് നമ്മൾ എത്ര ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതാണ്. The resistance that is to be connected in parallel with the 10 ohm resistance to balance the network. ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാൻ വേണ്ടി നമ്മൾ 10 ohm എന്ത് കണക്ട് ചെയ്യണം. സിമ്പിൾ അല്ലേ? 10 ohm എത്ര റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്താണ് ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മക്കളെ ഒന്നുമില്ല, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസുകൾ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസുകൾ സെയിം ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. പഠിപ്പിച്ചിട്ടുണ്ട് 15 ഉം 10 ഉം 12 ഉം 4 കേടാ, ഇത് ഈ റേഷ്യോ സെയിം ആവും. അപ്പൊ നോക്കിയേ, അത് നമുക്ക് ആദ്യം ഈ സൈഡ് റേഷ്യോ എടുക്കാം. ഈ സൈഡ് റേഷ്യോ മക്കളെ 12 4 റേഷ്യോ കേടാ, 12 4 റേഷ്യോ എത്രയാ? 3 ആണ് അല്ലേ, അല്ലേ 3 അല്ലേ 3 അല്ലേ 12 4 എന്ന് പറയുമ്പോ റേഷ്യോ 12 14 3 ആ. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്ത് വരണം മക്കളെ? ഇവിടുത്തെ റേഷ്യോ 3 വരണം. എന്നാലല്ലേ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുള്ളോ. ഇവിടുത്തെ റേഷ്യോ 12 14 3 ആണ്. ഇവിടുത്തെ റേഷ്യോ എന്ത് വരണം മക്കളെ? 3 വരണം. എന്നാലേ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുള്ളോ. അങ്ങനെ 3 വരണമെങ്കിൽ ഇത് മഴക്കണക്ക് എന്ന് പറഞ്ഞ പേര കൈയോട്ട് തുറന്നോളൂ സാറ് നോക്കട്ടോ. സാറ് പേര അടച്ചു വെച്ച്. സോ ഇവിടെ 12 14 3, അതേ 3 ഈ സൈഡിൽ വേണം. അതേ 3 ഈ സൈഡിൽ വേണമെങ്കിൽ ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ എത്രയാവണം മക്കളെ? ആലോചിച്ച് പറ. ഇവിടെ എത്രയാവണം? ഇവിടെ 5 ആവണം. പേന കൈകൊണ്ട് എടുക്കില്ലേ സാറ്? അവിടെ 5 ആണ്. 5 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലൽ ആയിട്ട് ഒരു സാധനം വെക്കണം. 10 പാരലൽ ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് വെക്കണം. അത് റെസിസ്റ്റൻസ് വെച്ചത് എത്രയായിട്ട് മാറണം? 5 ആയിട്ട് മാറണം മക്കളെ. 10 നോട് എന്ത് വെച്ചാണ് 5 ആയിട്ട് മാറാം പാരലൽ ആയിട്ട്? 10 നോട് 10 തന്നെ വെച്ചാൽ 5 ആയിട്ട് മാറും അല്ലെ. 10 10 പാരലൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാം 10 2 5. ഇത് പെട്ടെന്ന് കത്തണം. അത് കത്തുന്നവനാണ് എൻട്രൻസ് പുലികൾ എന്ന് പറയാം കേടാ. അത് കത്തുന്നവൻ എൻട്രൻസ് പുലികളാ. അപ്പൊ നോക്ക്, 12 4 എത്ര റേഷ്യോ? ഒന്നുകൂടി പറഞ്ഞാ സാറ, 12 4 എത്ര റേഷ്യോ? 3. അതേ റേഷ്യോ ഈ സൈഡിൽ ഉണ്ടാവും. അതേ റേഷ്യോ ഈ സൈഡിൽ ഉണ്ടാവും. 15. അപ്പൊ ഇവിടെ എന്ത് വരണം മക്കളെ? 5 വരണം. ഇവിടെ 5 ആവണം. പക്ഷെ ഇവിടെ എത്രയാളെ? 10 ആണുള്ളത് ഓൾറെഡി. ഓൾറെഡി 10 ആണുള്ളത്. അപ്പൊ അതിന് പാരലാക്കി വെക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. ദ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ടു ബി കണക്ടഡ് ഇൻ പാരലൽ വിത്ത് 10 ohm. 10 ohm പാരലൽ വെക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അപ്പൊ 10 ohm നമ്മൾ റെസിസ്റ്റൻസ് പാരലൽ വെച്ച് ഇവിടെ 5 ആക്കി മാറണം. പകരം 10 ohm എത്ര പേര് പാരലൽ വെച്ച് ഇവിടെ 5 ആയി മാറാറ്? 10 പാരലൽ വെച്ച് 5 ആയി മാറാം. ഇതിന് വെറുതെ പാനൽ എടുക്കേണ്ട ആവശ്യമില്ല. സർ 10 ohm ഈസ് ദ ആൻസർ കേട്ടോ. സാറ് പാനൽ ഇതാ 10 ohm ഈസ് ദ ആൻസർ. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. യെസ്. സാറ് സാറ് ഈ ചെയ്യുന്നതൊക്കെ ജെയിൽ മെയിൻ 2020 ക്വസ്റ്റ്യൻസ് ആണ്. 2020, അതായത് ഇപ്പോ കൊറോണ സമയത്ത് കഴിഞ്ഞ ജെയിലിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി സാറ് ചെയ്യാൻ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് അതിന്റെ ട്രിക്ക് മനസ്സിലാവാതെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 25 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിലുള്ളത്. വീണ്ടും സാറ് പറയുന്നു, 25 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിലുള്ളത്, 25 ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രിയിലുള്ളത്, 25 ക്വസ്റ്റ്യൻ ആണ് മാത്സിലുള്ളത്. മൊത്തം 75 ക്വസ്റ്റ്യൻ കേട്ടാ. സാറ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടാ. 25 ഫിസിക്സ് ക്വസ്റ്റ്യനില് 10ഓ 12ഓ എണ്ണം ചെയ്ത് ശരിയാക്ക. എത്ര എളുപ്പമാണ് നോക്കട്ടാ. 10ഓ 12ഓ എണ്ണം ചെയ്ത് ശരിയാക്ക. കഴിഞ്ഞ കൊല്ലത്തെ ട്രെൻഡ് ആണ് സാറ് പറഞ്ഞത്. 10 ക്വസ്റ്റ്യൻ ശരിയാക്കിയവന്റെ പെർസെന്റേജ് 96 ആണ്. 96% എന്ന് പറയുമ്പോ നിനക്ക് സീറ്റ് കിട്ടാനുള്ള വകുപ്പായി. 10 ക്വസ്റ്റ്യൻ ഫിസിക്സ് 25 എണ്ണത്തിൽ. ആ 10 ക്വസ്റ്റ്യനില് ഒരെണ്ണം ഇതാപോലെയൊക്കെയുള്ള ആയിരിക്കും. 10 ക്വസ്റ്റ്യൻ ലോക്കലായിരിക്കും. നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വിട്ടോ. 10 ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് പറ്റും. 96%
अवड़े ओर क्वस्टनस पदस्टन पेसेंटेज 99 यात्रे पर बाकी कई सा विष्टम आलोच कुछ कष्टपड़ मार्क वाची वीटी ओके अदानु स्ट्राटी अवस्ट नमुक नोक अवस्ट इन ए मीटर ब्रिज एक्सपेरिमेंट In a meter bridge experiment, S is a standard resistance. R is a resistance wire. It is found that the balance length is L equal to 25 cm. If capital R is replaced by a wire of half length and half diameter that of R material then the balancing length will now be adana chodyam will now be thodanga question edhi kanna sarvul paraya da question edhi kanna sarvul paraya मीटर ब्रिज मीटर ब्रिज इक्वेशन नि मनस ओडिये सार विचार मीटर ब्रिज इक्वेशन मनसा मीटर ब्रिज इन रेसिस्टेंस वायर आर स्टैंडर्ड रेसिस्टेंस एस बैलेंस लेंथ एल फ्रॉम हियर ओके इधर रेसिस्टेंस मीटर ब्रिज फिगर मीटर ब्रिज फिगर क्या बैलेंस लेंथ इज फाउंड टू बी एल इक्वल टू 25 मगर एल इक्वल टू 25 अब तने नमक पढ़ मीटर ब्रिज इक्वेशन मीटर ब्रिज इक्वेशन रेसिस्टेंस इनटू ऑपोजिट साइड लेंथ मरकानी चांस मरीचाले मरुपेटी मरी अदल चौदह इन मरण Resistance into opposite side length R into 75 ശരി അല്ലേ opposite 75 ആവും ഇത് 25 ആണെങ്കിൽ ഇത് 75 ആണ് R into 75 equal to S into 25 so R into 3 equal to S ശരിയാണോ R into 3 മക്കളെ 25 ഉം 75 ഉം വെട്ടിക്കളഞ്ഞിട്ട് R into 3 equal to S സിമ്പിൾ ആക്കിട്ടേ ഇനി അവരെന്താ പറയണേ അപ്പോ
R equal to എന്ത് വരും R R into അല്ലെങ്കിൽ R into 3 equal to S R equal to S by 3 പോടക്കെ കണക്കണേ R equal to S by 3 ഇനി അവർ എന്താ പറയുന്നത് ശ്രദ്ധിച്ചേക്ക് അവർ എന്താ പറയുന്നത് It is found that okay if the R is replaced by a wire ഈ വയർ മാറ്റിയിട്ട് അവരെന്ത് ചെയ്തു ആ വയർ മാറ്റിയിട്ട് റീപ്ലേസ് ബൈ വയർ ഓഫ് ഹാഫ് ലെങ്ത് മക്കളെ വയറിന്റെ ലെങ്ത് എന്താക്കണം പകുതിയാക്കി ലെങ്ത് പകുതിയാക്കി ഡയമീറ്ററും ഹാഫ് ആക്കി മക്കളെ മനസ്സിലായ ലെങ്ത് പകുതിയാക്കി ഡയമീറ്ററും ഹാഫ് ആക്കി ക്ലിയർ ലെങ്ത് പകുതിയാക്കി ഡയമീറ്ററും ഹാഫ് ആക്കി എന്നിട്ട് അവർ ചോദിച്ചിട്ടുണ്ട് സെയിം മെറ്റീരിയൽ ആണെന്നുണ്ട് ഓക്കെ സെയിം മെറ്റീരിയൽ ആണ് ബാലൻസ് ലെങ്ത് ആണ് ചോദിച്ചത് പുതിയ ബാലൻസ് ലെങ്ത് എത്രയാണ് അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഹാഫ് ലെങ്ത് ആയി ഡയമീറ്ററും ഹാഫ് ആയി അപ്പോ റെസിസ്റ്റൻസ് മാറ്റം വന്നില്ലേ മക്കളെ ഈ വയറിന്റെ ലെങ്ത് പകുതിയാക്കി ഈ വയറിന്റെ ലെങ്ത് പകുതിയാക്കി ഈ വയറിന്റെ ഡയമീറ്ററും പകുതിയാക്കി ശരിയല്ല റെസിസ്റ്റൻസ് മാറ്റം വന്നില്ല മാറ്റം വന്നു റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം റെസിസ്റ്റൻസ് ഈക്വൽ റോ എൽ ബൈ എ അറിയാത്തവരില്ലല്ലോ ലെങ്ത്തും ഡയമീറ്ററും ഒക്കെ കാണിക്കുന്നത് റോ എൽ ബൈ എ റെസിസ്റ്റൻസ് ആർ ഈക്വൽ റോ എൽ ബൈ എ അതില് ഏരിയനെ നമ്മൾ ഏരിയ എന്ന് എഴുതാതെ പൈ ഡി സ്ക്വയർ ബൈ ഫോർ എന്ന് എഴുതുന്നു കാരണം ഡയമീറ്ററിൽ തന്നെ ഡയമീറ്റർ അവിടെ തന്നിട്ടുണ്ട് അപ്പൊ ഏരിയ നമ്മൾ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം പക്ഷെ ഡയമീറ്റർ ആയതുകൊണ്ട് പൈ ഡി സ്ക്വയർ ബൈ ഫോർ എന്ന് എഴുതാം കാരണം ഡയമീറ്റർ ആർ ഈക്വൽ ടു ഡി ബൈ ടു എന്നുള്ള ഇക്വേഷൻ പ്രകാരം ആർ ഈക്വൾ ടു റേഡിയസ് ഈക്വൾ ഇതൊന്നും അറിയാത്ത കുട്ടികൾ നിങ്ങൾ ഇല്ലാന്ന് വിചാരിക്കണട്ടാ റേഡിയസ് ഈക്വൾ ടു ഡയമീറ്റർ ബൈ ടു റേഡിയസ് ഈക്വൾ ടു ഡയമീറ്റർ ബൈ ടു എന്നുള്ള ഇക്വേഷൻ പ്രകാരം ഏരിയനെ നമുക്ക് പൈ ഡി സ്ക്വയർ ബൈ ഫോർ എന്ന് എഴുതാം ഇനി നോക്കൂ ലെങ്ത് റെസിസ്റ്റൻസ് ഈക്വൾ ടു സാർ പറഞ്ഞിട്ട് റോക്ക് മാറ്റണ്ട റോക്കി മാറ്റണ്ട റെസിസ്റ്റിവിറ്റി മാറ്റുന്നുണ്ട ഇല്ല സെയിം മെറ്റീരിയൽ എന്ന് പറയണ്ട അപ്പൊ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റില്ല ഫോറിന് മാറ്റില്ല പൈക്ക് മാറ്റില്ല ആകെ കൂടി മാറ്റം ലെങ്ത്തിന് ഡയമീറ്റർ ലെങ്ത് പകുതിയാക്കി മക്കളെ എൽ ബൈ ടു ആക്കി ലെങ്ത് പകുതിയാക്കുന്നുണ്ട് എൽ ബൈ ടു ബൈ ഡയമീറ്ററും പകുതിയാക്കി ബി ബൈ ടു ഹോൾ സ്ക്വയർ ബി ബൈ ടു ഹോൾ സ്ക്വയർ ശ്രദ്ധിക്കട്ടെ ഡി ബൈ ടു ഹോൾ സ്ക്വയർ അപ്പൊ എന്ത് സംഭവിക്കും മക്കളെ എൽ ബൈ ടു ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഫോർ ഈ ഫോർ മോളെ പോകും ഫോറ് മോളെ പോകും ഈ ഫോറും മോളിൽ പോയിട്ട് ഈ ടു ടു വെട്ടി വന്ന് ടൂ വരും ശരിയല്ലേ ഈ ഫോറും മോളിൽ പോയിട്ട് ടൂ ആയിട്ട് വെട്ടി പോയിട്ട് മുകളിൽ ടൂ വരും സോ റെസിസ്റ്റൻസ് വിൽ ബിക്കം എത്രയായിട്ട് മാറും മക്കളെ ടൂ ആ പുതിയ റെസിസ്റ്റൻസ് പഴയ റെസിസ്റ്റൻസിന്റെ എത്ര ഇരട്ടി പറ പുതിയ റെസിസ്റ്റൻസ് പഴയ റെസിസ്റ്റൻസിന്റെ എത്ര ഇരട്ടിയായിട്ട് മാറും മക്കളെ ടു ടൈംസ് ഓഫ് ആയിട്ട് മാറും ശരിയാണോ ശരിയാണോ സ്റ്റെപ്പുകൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറ റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു റോയൽ ബൈ എ റോ എൽ ബൈ ആ എക്ക് പകരം പൈ ഡി സ്ക്വയർ ബൈ ഫോർ എത്ര സിമ്പിൾ ആണ് പൈനും പിന്നെ റോയ്ക്കും മാറ്റില്ല ലെങ്ത് പകുതിയായി ഡയമീറ്ററും പകുതിയായി ഡി ബൈ ടു ആയി മാറി ഡയമീറ്ററും പകുതിയായി പക്ഷെ ഇവിടെ ഡയമീറ്ററിന് മുകളിൽ സ്ക്വയർ ഉള്ള കാരണമുണ്ട് ഡി സ്ക്വയർ ബൈ ഫോർ മക്കളെ ഈ ഫോർ മുകളിലേക്ക് പോയിട്ട് ഈ ടൂമായിട്ട് വെട്ടി കളഞ്ഞ് ടൂ മുകളിലേക്ക് പോകും ടൂ ആയിട്ട് മുകളിലേക്ക് നിൽക്കാം അപ്പോ റെസിസ്റ്റൻസ് എത്രയായി മക്കളെ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് എത്രയാണ് ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് എത്രയും മക്കളെ ആലോചിച്ച് പറ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് പണ്ടത്തേനേക്കാൾ ഇരട്ടിയായി ശരിയാണോ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് പണ്ടത്തേക്കാൾ ഇരട്ടിയായി ഇപ്പോഴത്തെ റെസിസ്റ്റൻസിനെ സാർ ആർ ഡാഷ് നിന്നു ആർ ഡാഷിനാണ് സാർ ഇപ്പോഴത്തെ റെസിസ്റ്റൻസിനെ തന്നെ സാർ ഈ ഭാഗം മാറ്റുകളെയാണ് കേട്ടോ യെസ് എസ് ഈക്വൾ ത്രീ ആർ അത് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ എസ് ഈക്വൾ ത്രീ ആർ എന്ന് ഓർമ്മിച്ച് വെച്ചോളൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞതാണ് എസ് ഈക്വൾ ത്രീ ആർ എന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ കണ്ടെത്തി കഴിഞ്ഞതാണ് യെസ് ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ടു ആർ ആയി ആർ ഡാഷ് സാർ ഇപ്പോഴത്തെ എഴുതട്ടെ മക്കളെ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആർ ഡാഷ് ആയി ശരിയല്ലോ ശരിയല്ലേ ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇപ്പൊ ആർ ഡാഷ് വെച്ചു ഈ ലെങ്ത് മാറിയുണ്ടാവും അല്ലെ 25 മാറിയുണ്ടാവും ശരിയാണല്ലോ റെസിസ്റ്റൻസ് മാറി അതുകൊണ്ട് ലെങ്ത് മാറിയുണ്ടാവും ആ ലെങ്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ ന്യൂ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണേ ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ബാലൻസ് ലെങ്ത് ആണ് പറഞ്ഞേ അപ്പൊ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണം അപ്പൊ നേരത്തെ ഇത് ആറായിരുന്നു ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു പുതിയ ഒരു റെസിസ്റ്റൻസ് ആയി ആർ ഡാഷ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വെച്ചു അപ്പൊ ആർ ഡാഷ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വെച്ചപ്പോ ബാലൻസ് ലെങ്ത് മക്കളെ എൽ ഡാഷ് ആയി ബാലൻസ് ലെങ്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും മക്കളെ ബാലൻസ് ലെങ്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും എത്രയായി മക്കളെ എൽ ഡാഷിനായി ഇനി നിങ്ങൾ പറഞ്ഞേ ആർ ഡാഷ് ഇൻറ്റു പറ ആർ ഡാഷ് ഇൻറ്റു ഇത് ഇത് മക്കളെ എന്തായിരിക്കും ഈ ഡിസ്റ്റൻസ് 75 എന്നൊന്നും പറയലേട്ടാ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും 100 മൈനസ് എൽ ഡാഷ് ശരിയാണോ പുതിയ ബാലൻസ് ലെങ്ത് എൽ ഡാഷ് ആയി പുതിയ ബാലൻസ് ലെങ്ത് ഡാഷ് ഇട്ടുട്ട എൽ ഡാഷ് ആയി പുതിയ ബാലൻസ് ലെങ്ത് അപ്പോ ആർ ഇൻറ്റു ഓപ്പോസിറ്റ് ആർ ഡാഷ് ഇൻറ്റു ഓപ്പോസൈഡ് 100 മൈനസ് എൽ ഡാഷ് ഈക്വൽ ടു ആർ ഡാഷ് ഇൻറ്റു 100 മൈനസ് എൽ ഡാഷ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഡാഷ് ശരിയാണോ എസ് ഇൻറ്റു എൽ ഡാഷ് മക്കളെ എസ് ഇൻറ്റു എൽ ഡാഷ് പുതിയത് ഇട്ടാ
2 into 100, 200, minus 2L dash equal to 3L dash. ബുദ്ധിമുട്ടുണ്ടോ? 200 ആണ്, 200 ആണ്, 200 ആണ്, അത് സാറുടെ 100 ആയി മാറ്റി, 200 ആണ്, സോറി 200 ബൈ 5, 40 സെന്റിമീറ്റർ, ശരിയാണ്, 40 സെന്റിമീറ്റർ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം വേണ്ട, നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് വർദ്ധിപ്പിക്കുക. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, അതിനുള്ള അറിവ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടിയും ക്വസ്റ്റ്യൻസ് ചെയ്ത്, നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തയക്കുന്നുണ്ട്, കുറച്ചുകൂടിയും ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്ത് ചെയ്യാ, പരിപോഷിപ്പിച്ചു തരിക. അത്രയുള്ള കേട്ടോ, ക്വസ്റ്റ്യൻസ് അയക്കുക എന്നത് നിങ്ങളുടെ ധർമ്മമാണ്. ടു റെസിസ്റ്റൻസ് ഫോർ ഹൺഡ്രഡ് ഓം ആൻഡ് 800 ഓം are connected. Two resistors 400 ohm and 800 ohm are connected in series, across a 6 volt battery. Or 6 volt battery ki nammal connect cheyirundu. The potential difference measured by a voltmeter of 10 kilo ohm, across 400 ohm is close to. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് പടം വരച്ചിട്ട് ഒന്ന് നോക്കാം. കേട്ടോ, എഴുതി കഴിഞ്ഞാൽ ആ പടം ഒന്ന് വരയ്ക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് ചോദ്യം? എഴുതി കഴിഞ്ഞാൽ ചെയ്യണോടാ, എന്താണ് ആ ചോദ്യം? രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, 400 ohm 800 ohm, വെറുതെ പടം വരയ്ക്കുക. കണക്ടഡ് ഇൻ സീരീസ്, അപ്പൊ 400 ഉം 800 ഉം കണക്ടഡ് ഇൻ സീരീസ് ആണ്. മക്കളെ, 400 ohm 800 ohm connected in series, okay, with a 6 volt battery. Appo oru 6 volt battery ki connected in series aanu. Idokku manasilavathoru illa illallo, padam varikkanokka ariya, 6 volt battery ki connected aanu. Ini avaru endha vanne, and the potential difference measured by a voltmeter of 10 kilo ohm across 400 ohm. Makale, 400 ohm in across ayitha oru voltmeter vechirundu, voltmeter 10 kilo ohm ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി, വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പൊ സാർ പാരലൽ ആയിട്ട് എന്ത് വെച്ചു? ഒരു വോൾട്ട് മീറ്റർ വെച്ചു. യെസ്, 400 ohm അക്രോസ് ആണ് കണക്ട് ചെയ്യണേ, 400 ohm അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് മെഷർ ചെയ്യണേ വെച്ചു. ഇത് ഐഡിയൽ വോൾട്ട് മീറ്റർ അല്ല, കാരണം ഐഡിയൽ അല്ല എന്ന് പറയാനുള്ള കാരണം ഇതിന് റെസിസ്റ്റൻസ് ഉണ്ട്. സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും സാർ ഓർമ്മിപ്പിക്കുകയാണ്, ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണ്. ഓർമ്മയുണ്ടോ, നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്.
ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് അല്ല, 10 kΩ ആണ്. അപ്പോ ഇവിടെ ഐഡിയൽ വോൾട്ട് മീറ്റർ അല്ല, അതിനെന്തുണ്ട്? 10 kΩ റെസിസ്റ്റൻസ് ഉണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിനെ അക്രോസുള്ള വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, അതിനെ അക്രോസുള്ള വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല, വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒന്ന് നോക്കുക, കറന്റ് ഇൻടു റെസിസ്റ്റൻസ് നോക്കാം കേട്ടോ, കറന്റ് ഇൻടു റെസിസ്റ്റൻസ്. അപ്പൊ ആദ്യം നമുക്ക് കറന്റ് കണ്ടുപിടിക്കണം, ആദ്യം നമുക്ക് കറന്റ് കണ്ടുപിടിക്കണം. മക്കളെ നോക്കിടാ, ഈ 400 ഉം 10 kΩ എങ്ങനെ നിൽക്കണേ ആലോചിച്ച് പറ, 400 ഉം 10 kΩ എങ്ങനെ നിൽക്കണേ? പാരലൽ. അപ്പോ അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കേട്ടോ മക്കളെ, ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണേ 1/100 + 1/10 kΩ പറയുമ്പോ 10,000 കേട്ടോ മക്കളെ, 10 kΩ പറയുമ്പോ 10,000. യെസ്, അപ്പൊ 1/400 + 1/10,000. സോ 1/R effective equal to എന്ത് വരും നോക്കാം. 1/R effective എനിക്ക് തോന്നുന്നത് മക്കളെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നല്ലത് എൽ സി എടുക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൽ സി എടുക്കൽ തന്നെയാണ് നല്ലത് അല്ലെ? എൽ സി എടുക്കൽ തന്നെയാണ് നല്ലത് എന്നാണ് സാറിന് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ പറയാം. യെസ്, എൽ സി എടുക്കലാണ്. സോ നമുക്ക് 10,000 എൽ സി എടുക്കാം, 10,000 നമുക്ക് എൽ സി എടുക്കാം. 410,000 പോകുന്നാണ് എന്റെ വിശ്വാസം. 410,000 പോവും. എത്ര പ്രാവശ്യം? 25 പ്രാവശ്യം. 400 × 25 എത്രണ്ട? 10,000 അല്ലെ? ശരിയാണ്. 400 × 10 = 4,000, വീണ്ടും ഒരു 10 = 8,000, പിന്നെ ഒരു 20 = 25. യെസ്, 25 ആണ്. അപ്പൊ 400 × 400 = 10,000 പ്രാവശ്യം പോകും, +1. ശരിയാണോ? ശരിയാണല്ലോ. സോ ആർ ഇഫക്റ്റീവ് ഈക്വൽ ടു സാർ എഴുതുന്നു 10,000 / 26. ഇതാണ് ആർ ഇഫക്റ്റീവ്, 10,000 / 26. ശരിയാണോ? ശരിയാണോ? 10,000 / 26 ശരിയാണെങ്കിൽ ആണെന്ന് പറയാം കേട്ടോ. പിന്നെ നമ്മോട് നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം കൂടി സാറ് പറഞ്ഞുതരാം. അതായത് ഇവിടുത്തെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഇതിനോട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് സാറെ നോക്കാം കേട്ടോ. വേണ്ട, ഇപ്പൊ തൽക്കാലം കണ്ടെടുക്കട്ടെ കേട്ടോ. നമുക്കൊരു ജസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ 10,000 / 25 ആണല്ലോ, ഇവിടെ 26 ആയിരുന്നല്ലോ. അപ്പൊ 400നേക്കാൾ കുറച്ച് എന്താണ്? ഇത്രയും മനസ്സിലാക്കാം. 400നേക്കാൾ കുറച്ച് എന്താണ്? കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ 10,000 / 26 കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല സാർ എന്ന് പറഞ്ഞിരിക്കാതെ ശകലം എന്ത് ചെയ്യുക? ഒരു 400നേക്കാൾ കുറച്ച് എന്ത് ചെയ്യുക? നമ്മളൊന്ന് കുറച്ചു വയ്ക്കുക. അത്ര വേണ്ടോ കേടാ? മനസ്സിലായ കേടാ? ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് മെത്തഡ് തന്നെ ചെയ്തോ. 5,000 / 13 ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും അതിനെ, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും, ബേർഡനാണ്, കുഴപ്പമില്ല. അപ്പൊ ഇത് കിട്ടി. ഇനി ആ ഇതും ഈ 800 തമ്മിൽ എന്താണ് അക്ഷൻ മക്കളെ? ഇതും ഇതും കിട്ടി. ഇനി ഈ 800 തമ്മിൽ ഏതാ? സീരീസാ അല്ലെ? അല്ലെ? അപ്പോ മൊത്തം ആർ ടോട്ടൽ എന്ത് വരും? അവിടുത്തെ മൊത്തം റെസിസ്റ്റൻസ് എത്ര വരും മക്കളെ? 5,000 / 13. അത് ഇവർ രണ്ടുപേരുടെ 5,000 / 13 + 800 എന്ന് കിട്ടും. ശരിയാണോ? +800 എന്ന് കിട്ടും. ശരിയാണോ മക്കളെ? അപ്പൊ ആർ ടോട്ടൽ വളരെ ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, 8×10 = 800 × 10 = 8,000. ഒരു 3×3 = 24. അപ്പൊ 8,000 + 2,400 എത്ര? 10,400. ഇതൊക്കെ പെട്ടെന്ന് കണ്ടിരിക്കണം. ആരോട് ചോദിക്കാൻ? 10,400 + 5,000 എത്ര വരും മക്കളെ? 15,400 / 13. ഇതാണ് ആർ ടോട്ടൽ, ഇതാണ് ആർ ടോട്ടൽ. മനസ്സിലാവണ്ട, മനസ്സിലാവുന്നുണ്ട. ഇതാണ് ആ ടോട്ടൽ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആ ടോട്ടൽ എത്ര കിട്ടി നമുക്ക്? 15, 4, 2, 0, 13. മക്കളെ ഇത് ഏകദേശം ഒന്ന് കണ്ടുപിടിച്ചോളാം, വെറുതെ കണ്ടുപിടിച്ചോ. 15 × 13 ഒരു പ്രാവശ്യം. എങ്ങനെയാ കണ്ടുപിടിക്കണ സാർ പറഞ്ഞു കേട്ടോ? 15 × 13 ഒരു പ്രാവശ്യം, ഒരു തവണ. ഇനി ബാക്കി രണ്ടുപേരും 24 × 13 ഏകദേശം. 13×2 = 26 ആണ്. 24 ഇവിടെ ഉള്ളൂ. ഏകദേശം നമുക്ക് എടുക്കാം, രണ്ടിന് എടുക്കാം. എടുത്തൂടെ നമുക്ക് ഏകദേശം നമുക്ക് രണ്ടിന് അടുത്തെടുക്കാം. ഏകദേശം രണ്ടിനടുത്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് 1 സംതിങ് എടുക്കാം. ഒന്ന് വേണമെങ്കിൽ ഒന്നും ചെയ്യാം. 1. അപ്പൊ 11 എത്തിയാട്ടോ. 13×15 ഒരു പ്രാവശ്യം, ബാക്കി 2 24×13 ഒരു പ്രാവശ്യം, ബാക്കി 9. 90×13 എത്രയാണ് മക്കളെ? 90×13 എത്രയാ? ഏകദേശം പറ, 90×13. അയ്യോ, ഇവറ്റകളെയും പിടിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 90×13 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം പോകുള്ളോ? 7 പ്രാവശ്യം പോലുള്ള ഏകദേശം 7 പ്രാവശ്യം പോലെ. 13×7 = 13×7 = 13×10 × 7 = 3×21 = 91. ശരി, കറക്റ്റ് ആണ്. 90 അടുത്ത് വന്നല്ലേ. യെസ്, അപ്പോ ഇത് 1170 എന്ന ഇത് കൂടി സാറ് കേട്ടോ. 1170 സംശയമുണ്ടോ? റെസിസ്റ്റൻസ് എത്ര കിട്ടി? 1170. അത് ഹരിക്കാനാട്ടാ ചെറുതായിട്ടൊക്കെ.
संशय इन द फिगर करंट थ्रू करंट इन द 10 वोल्ट बैटरी In the figure, current in the 10 volt battery. अयो, हमारे figure में ये दिख रही है। 5 ohm, इवड़ा 5 ohm अंडर, इवड़े 20 volt अंडर, 2 volt अंडर, sorry 2 ohm अंडर, 10 ohm अंडर, 10 volt अंडर, 4 ohm अंडर. Yes. In the figure, current in the 10 volt battery. In the figure, current in the 10 volt battery. वाले सिंपल चोद जंगशनो जंगशन अत्रेटी
ഇനി നമ്മൾ ലൂപ്പ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റൂൾ കൊടുക്കുക. റൂൾ കൊടുക്കാനൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയാം, സാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഐഡന്റിഫൈ ദ ലൂപ്പ്, അസൈൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്, അസൈൻ എ പോയിന്റ് ഓഫ് ദ ലൂപ്പ്. മക്കളെ എവിടെ പോയിന്റ് കൊടുക്കണ്ടേ സാർ? ഇവിടെ പോയിന്റ് കൊടുക്കണ്ട, ഇവിടെ പോയിന്റ് കൊടുക്കട്ടെ സാർ. ഇതാ ഇവിടെ പോയിന്റ് കൊടുത്തു, ഇവിടെ പോയിന്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ക്ലോക്ക് വൈസ് ചെയ്യുന്നു കേട്ടോ. ഡയറക്ഷൻ ഓഫ് ട്രാവലിംഗ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്? ഏയ് ഞങ്ങൾക്കതൊന്നും ഓർമ്മയില്ല സാർ, ഞങ്ങൾക്കതൊന്നും ഓർമ്മയില്ല സാർ. യെസ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന ആരെ നോക്കി പറഞ്ഞേ, നല്ല കുട്ടികളായിട്ട് പറഞ്ഞേ. നമ്മളിതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആദ്യം കാണുന്ന അഞ്ചോമിനെയാ. നമ്മൾ പോകുന്നതും കറണ്ട് പോകുന്നതും നോക്ക് നിങ്ങൾ. നമ്മളുടെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും നോക്കിയാ സെയിം ആണോ? നമ്മളുടെ ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും. മക്കളെ കറണ്ട് ഇങ്ങോട്ടാ പോണേ, അല്ല വലിച്ചു വെച്ചത്, നമ്മൾ അങ്ങോട്ട് തന്നെയാ പോണേ. സോ നമ്മളും കറണ്ട് സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തെടുക്കണം പഠിപ്പിച്ചാണ്? റെസിസ്റ്റൻസിനെ ക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് എടുക്കണം. യെസ് അതന്നെ. സോ -5 × I1 അല്ലെ, 5 × കറണ്ട്, 5 × I1 കട്ടും നോക്കട്ടാ, 5 × I1. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു, 10 × മക്കളെ കറണ്ട് ഇങ്ങനെ പോണേ, നമ്മളും താഴേക്ക് പോണേ. സോ നമ്മളും കറണ്ടിന്റെ ആക്ഷനും സെയിം ആണ് അല്ലെ. 10 × ഇതിൽ കൂടെ കറണ്ട് -10 × I1 + I2 ശരിയാണോ മക്കളെ? I1 + I2 ആണ് കറണ്ട് ഇതിൽ കൂടെ പോണേ. യെസ് ഇങ്ങോട്ട് വന്നു. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോ I1 × 2 സെയിം ആക്ഷനാണ്. നമ്മൾ ഇങ്ങോട്ടാ വരുന്നത്, കറണ്ട് ഇങ്ങോട്ട് തന്നെയാണ്. എന്റെ പൊന്നു മക്കളെ ശ്രദ്ധിക്കുക, കറണ്ട് നമ്മൾ സെയിം ആക്ഷനാണ്. സോ -2 I1 - -2 I1. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോണേ അല്ലെ. നമ്മൾ ഇവിടെ എത്തി, ഇനി ആരെ 20 V കാണാൻ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോണേ. നെഗറ്റീവ് പോസിറ്റീവ് BMF +20 = 2 തിരിച്ചാ പോയിന്റ് എത്തി =0. തിരിച്ചാ പോയിന്റ് എത്തി =0. വളരെ സിമ്പിൾ, പെട്ടെന്ന് എഴുതാൻ ശ്രദ്ധിക്കണം. സോ -5 I1 - -10 I1 - -10 I2 സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാ, -2 I1 + 20 = 0. -5 I1 - -10 I1 എത്ര I1 ആയി? 15 I1. -2 I1 17 I1. സോ -17 I1 -10 I2 +20 = 0. അപ്പൊ മക്കളെ ഞാൻ അപ്രതികരിച്ചു കഴിഞ്ഞാൽ 17 I1 + 10 I2 = 20. ഇക്വേഷൻ നമ്പർ 1. ഡൗട്ടുണ്ടോ? ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ച് എത്ര തവണ ചെയ്തു എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്ര തവണ ചെയ്തു നമുക്ക് തന്നെ ഓർമ്മയില്ല. നമ്മൾ ചെയ്തിട്ടുണ്ട്. യെസ് യെസ്. ഇനി ഇവിടെ കൊടുക്കുക. ഇവിടെ സാർ ഇവിടെയാണ് പോയിന്റ് അസൈൻ ചെയ്യണേ. സാർ ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യണേ കേട്ടോ. ലൂപ്പിനെ സാർ ഇങ്ങനെ ചുറ്റി കാണുന്നു, ലൂപ്പിനെ സാർ ഇങ്ങനെ ചുറ്റി കാണുന്നു കേട്ടോ. ഇങ്ങനെയാണ് സാറ് ചുറ്റി കാണാൻ പോണേ. യെസ് ഇങ്ങനെ ചുറ്റി കാണുന്നു, കുഴപ്പമില്ലല്ലോ. ഏഹ് സാർ എടുത്തുകൂട്ടോ. യെസ്. അപ്പൊ ഇവിടുന്ന് ആദ്യം കാണുന്നത് എന്താ? പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ സെൽ എന്തെടുക്കണം? ഇവിടെ നമ്മൾ ഇങ്ങനെ ചുറ്റി കാണാൻ പോകുമ്പോൾ ആദ്യം കാണുന്നത് പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോ മൈനസ് എടുക്കണം അല്ലെ. -10 എടുത്തു. പിന്നെ സാർ കാണുന്നത് ഇതാ 4 ohm. 4 ohm കൂടെ ഉള്ള കറണ്ട് I2 ആണ്. I2 കറണ്ട് ആണ് 4 ohm കൂടെ പോണേ അല്ലെ. സാർ ഇങ്ങോട്ടാ വരണേ, അങ്ങോട്ടാ പോണേ. കറണ്ട് ഇങ്ങോട്ടാണ് മക്കളെ ശ്രദ്ധിക്കട്ടാ. കറണ്ട് ഇങ്ങോട്ടാണ് നമ്മൾ ഇങ്ങോട്ടാ വരണേ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് എടുക്കണം. അറിയോടെ? യെസ്. +4 I2. ഇനി സാർ മുകളിലേക്ക് പോണേ. മക്കളെ മുകളിലേക്ക് പോകുമ്പോ കറണ്ട് താഴേക്ക് വരണേ. അവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ +10 × I1 + I2 = 0. ആ കഴിഞ്ഞു മൊത്തം. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ -10 + 4 I2 + 10 I1 + 10 I2 = 0. 14 I2 + 10 I1 = 10. ഇക്വേഷൻ നമ്പർ 2. ഡൗട്ടുണ്ടോ? യെസ്. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇതും ഇതും സോൾവ് ചെയ്ത ഇതും ഇതും ഒന്ന് സോൾവ് ചെയ്യുക. സിമ്പിൾ ആണ്, ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I2 കണ്ടുപിടിക്കാം കേട്ടോ. I2 ആണ് ഇതിൽ കൂടെ പോണ കറണ്ട്. I2 ആണ് ഇതിൽ കൂടെ പോണ കറണ്ട്. 10 volt സെല്ലിൽ കൂടെ പോണ കറണ്ട് I2 ആണ് കേട്ടോ. അതാണ് കണ്ടുപിടിക്കാൻ വന്നേ. ഈ 10 volt സെല്ലിൽ കൂടെ പോണ കറണ്ട് കണ്ടുപിടിക്കാൻ വന്നേ. അത് I2. I2 ഒന്ന് കണ്ടുപിടിച്ചില്ല, സോൾവ് ചെയ്തിട്ട് I2 ഒന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത്ര ദിവസം കേട്ടോ. ഇതൊക്കെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുമ്പോ നമുക്ക് തന്നെ നാണക്കേടാ. നമുക്ക് തന്നെ നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നാണക്കേട്? ഇല്ലേ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ നാണക്കേട്.
അടുത്തതെനിക്കിഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് സാർ അടുത്ത് ചെയ്യാൻ പോണേ. അത് 2020 ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ അത് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. സോ ആ ക്വസ്റ്റ്യൻ സാറ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതരാം. യെസ്, അത് ചോദ്യതാണ്. ഇൻ ദ സർക്യൂട്ട് എഴുതിയോളൂ കേട്ടോ. ഇൻ ദ സർക്യൂട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ സർക്യൂട്ട് the circuit given the figure given in the figure in different figure current in different branches current in different branches and value of one resistor are shown and value of one resistor are shown the potential at point B with respect to point A is പൊട്ടൻഷ്യൽ പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ ഈസ്. സാർ ഫിഗർ വരച്ചതരാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. രണ്ട് വോൾട്ട് 1 വോൾട്ട് 2 ആമ്പിയർ 1 ആമ്പിയർ ബി എഫ് സി ഡി പറിക്കട്ട. ചോദിച്ചത് നോക്കുക, ഇൻ ദ സർക്യൂട്ട് സർക്യൂട്ടിന്റെ ഉള്ളിൽ ഗിവൺ ദ ഫിഗർ ഇൻ ദ ഗിവൺ ഫിഗർ കറന്റ് ഇൻ ദ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആൻഡ് വാല്യൂ ഓഫ് വൺ റെസിസ്റ്റൻസ് ആർ ഷോൺ. മക്കളെ, ഓരോ ബ്രാഞ്ചിലുള്ള കറന്റിന്റെ വാല്യൂ എന്നുണ്ട്. ഇവിടെ 1 ആമ്പിയർ കറന്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞിട്ട് 1 ആമ്പിയർ കറന്റ് ഇവിടുന്ന് അങ്ങോട്ട് അത് 2 ആമ്പിയർ കറന്റ് ആയിട്ട് മാറി എന്നും ഫ്ലോ ചെയ്ത് പറയുന്നുണ്ട്. 2 ആമ്പിയർ കറന്റ് ആയിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് 1 ആമ്പിയർ അവിടെ നിന്ന് 2 ആമ്പിയർ. ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ വന്നിട്ടില്ല, രണ്ടോ ബാക്കി ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടില്ല, ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടില്ല, വാല്യൂ തന്നിട്ടില്ല. ഒറ്റ റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുള്ളൂ. ഇവിടെ 2 വോൾട്ട് തന്നിട്ട് ഇവിടെ 1 വോൾട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ. മകളെ, വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റിലേറ്റീവ് വെലോസിറ്റിയിൽ പറഞ്ഞ അതേ സാധനം തന്നെ. വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പറയുന്നത്? അവന്റെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യണം. അപ്പോ ദ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു, നമുക്ക് ശ്രദ്ധിക്കട്ടാ, പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞത് പോയിന്റ് എ ആണ്. പോയിന്റ് എക്ക് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാ പറഞ്ഞേ. സോ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വി ബി മൈനസ് വി എ ആണ്. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കാൻ പറഞ്ഞത് വി ബി മൈനസ് വി ആണെന്ന് മനസ്സിലാക്കാം. അതെങ്ങനെയാ വി ബി മൈനസ് ബി എന്ന് മനസ്സിലാക്കിയത്? വിത്ത് റെസ്പെക്ട് ടു എ.
ആരെയാണോ വിത്ത് റെസ്പെക്ട് വേണ്ടത് അവന്റെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യണം. അപ്പൊ ഏരിയാണോ വിത്ത് റെസ്പെക്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് മക്കളെ വി ബി മൈനസ് വി എ, വി എ മൈനസ് ചെയ്യണം. ഇതാണ് കണ്ടുപിടിക്കുന്നത് വി ബി മൈനസ് വി എ. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ ഫിഗർ വെച്ചിട്ട്? എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കട്ടെ, ഇത് ആകെ ഒറ്റ സ്റ്റെപ്പുള്ളോട്ടാ, ഒറ്റ സ്റ്റെപ്പുള്ള കാര്യം നമ്മൾ ഇത് കാണുമ്പോൾ എന്തൊക്കെ വെച്ച് ചോദിച്ചാൽ ടാഗാണ് നോക്കാം. എല്ലാവരും നോക്കും, ഇതാണ് ബി ഇതാണ് എ അല്ലെ, ഇതാണ് ബി ഇതാണ് എ. യെസ്, അപ്പൊ ഇത് രണ്ട് വോൾട്ട് ആണ്, കാണുന്നുണ്ടല്ലോ ഇത് രണ്ട് വോൾട്ട് ആണ്, രണ്ട് വോൾട്ട് ആണ്, ഇത് രണ്ട് ഓം ആണ്. ഇവിടുന്ന് ഇവിടേക്ക് പോകുന്ന കറണ്ട് എത്രയാ മക്കളെ, ആലോചിച്ച് പറ, ഇവിടേക്ക് പോകുന്ന കറണ്ട് എത്രയാ, ആലോചിക്ക ആലോചിക്ക, ഇത് വൺ ആമ്പിയർ ആണ്, ശരിയാണ് മക്കളെ, ഇത് വൺ ആമ്പിയർ ആണ്. ഞാൻ സാറ് വീണ്ടും എഴുതുന്നു വൺ ആമ്പിയർ. ആ വൺ ആമ്പിയർ കറണ്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര ആമ്പിയർ ആയി മക്കളെ, കണ്ടോ നിങ്ങൾക്ക് അവിടെ കണ്ടുകൊണ്ട് കാണുന്നത് അത് ടു ആമ്പിയർ ആയിട്ട് മാറി. ഇവിടെ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട്, അപ്പൊ ജംഗ്ഷനിലേക്ക് ഇവിടെ വൺ ആമ്പിയർ വരുന്നു, ഇവിടെ നിങ്ങൾ ടു ആമ്പിയർ ആയിട്ട് മാറി. അങ്ങനെ നടക്കൂടാ, അങ്ങനെ നടക്കോ, ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെ നടക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ വൺ ആമ്പിയർ ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ എത്തുമ്പോൾ ടു ആമ്പിയർ ആയി മാറിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, മുകളിൽ നിന്നൊരു വൺ ആമ്പിയർ വരുന്നുണ്ട്, ശരിയാണോ, മുകളിൽ നിന്നൊരു വൺ ആമ്പിയർ വരുന്നുണ്ടെന്നാണ് അർത്ഥം. ഇത് വളരെ ലോക്കലാണ്, ഇവിടുന്ന് വന്ന് മുകളിൽ നിന്ന് വന്ന് മൊത്തം ടു ആമ്പിയർ ആയിട്ട് പോകുന്നു, ശരിയല്ലോ മക്കളെ. അപ്പോ ഈ കറണ്ടിന്റെ ഹിന്റ് തന്നു കഴിഞ്ഞാൽ വൺ ആമ്പിയർ കറണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഈ ജംഗ്ഷൻ പുറത്തു പോകുന്ന ടു ആമ്പിയർ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കും അവിടെ മുകളിൽ നിന്ന് വരുന്ന കറണ്ട് എത്രയാണ്, വൺ ആമ്പിയർ ആണ്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാ, ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായാ. അപ്പൊ കറണ്ട് തന്നിട്ടുള്ള ഹിന്റ് കൊണ്ട് നമുക്ക് ആകെ കൂടി ഗുണതാണ്, നമുക്ക് ഇവിടുത്തെ കറണ്ട് കൊണ്ടിരിക്കാൻ പറ്റി. ഇവിടുന്ന് വൺ ആമ്പിയർ ആണ് പോണേ, പക്ഷെ ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ടു ആമ്പിയർ ആയെങ്കിൽ വേറൊരു വൺ ആമ്പിയർ കറണ്ട് എവിടുന്നോ വരുന്നുണ്ട്, അത് മുകളിൽ നിന്ന് വരുന്നുണ്ട്. ക്ലിയർ, ക്ലിയർ ആയാസ്. ഇനി ഈ സാറ് കിർച്ചോഫിന്റെ വോൾട്ടേജിലോ, ശ്രദ്ധിക്കട്ടോ, കിർച്ചോഫിന്റെ വോൾട്ടേജിലോ ലൂപ്പുകൾക്ക് മാത്രമല്ല, ക്ലോസ്ഡ് ലൂപ്പുകൾക്ക് മാത്രമല്ല കിർച്ചോഫിന്റെ വോൾട്ടേജിലോ അപ്ലിക്കബിൾ ആകും. ഒരു ഒരു സെഗ്മെന്റിനും അപ്ലിക്കബിൾ ആണ് കേട്ടോ, ഒരു ക്ലോസ്ഡ് ലൂപ്പിന് മാത്രമേ അപ്ലിക്കബിൾ ആകുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല. ഒരു സെഗ്മെന്റിന് നമുക്ക് കിർച്ചോഫിന്റെ ലോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ സാർ ഇവിടെ ഒരു സെഗ്മെന്റിന്റെ, ഒരു സെഗ്മെന്റിനാണ് സാർ എന്ത് ചെയ്യാൻ പോണേ, കിർച്ചോഫിന്റെ ലോ യൂസ് ചെയ്യാൻ പോണേ. ആ സെഗ്മെന്റ് സാർ വരച്ചു വെക്കാം. നമുക്ക് വേണ്ടത് ബിയിൽ നിന്ന് എയിലേക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെ. നമുക്ക് വേണ്ടതെന്ന് ആലോചിക്കട്ടാ, ബിയും എയും ആണ്, നമുക്ക് വേണ്ടത് ബിയും എയും ആണ്. അപ്പൊ നമ്മുടെ നമ്മുടെ സെഗ്മെന്റ് ഇരിക്കേണ്ടത് ബി മുതൽ എ വരെയാണ്. അപ്പൊ ബി മുതൽ എ വരെയുള്ള ഒരു ചെറിയൊരു കഷ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക, കാരണം ബി ബി മൈനസ് ബി ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ലക്ഷ്യം നമ്മുടെ മനസ്സിൽ തന്നെയാണ് വോൾട്ടേജ് ബിറ്റ്വീൻ ബി ആൻഡ് എ, ബി ബി മൈനസ് ബി എ എന്നാണ് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത്. സോ നമ്മുടെ ഒരു എൻഡിംഗ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും എയും ബിയും ആയിരുന്നു. എ എന്ന് തുടങ്ങി ബി ഇരിക്കേൻ ഡി, അല്ലെങ്കിൽ ബി എന്ന് തുടങ്ങി എരിക്കേൻ ഡി എന്ന രീതിയിൽ ഒരു സെഗ്മെന്റ് കൺസിഡർ ചെയ്യണം മക്കളെ. ആ സെഗ്മെന്റ് സാർ ഇങ്ങനെയാണ് എടുക്കുന്നത്, ലൂപ്പ് അല്ലാതെ ഇങ്ങനെ ഒരു സെഗ്മെന്റ് സാർ എടുക്കുകയാണ്, കുഴപ്പമുണ്ടോ, ഇങ്ങനെ ഒരു സെഗ്മെന്റ് എടുക്കാണ്. ശ്രദ്ധിക്കാ സാർ, റെഡ് കളർ വെച്ചത് ബിയിൽ നിന്ന് ആരംഭിച്ചു, ഇതാ ഈ വഴി പോയിട്ട് അതിനെ അവസാനിക്കുന്നു. ഉണ്ടോ നോക്കിയേ, ബിയിൽ നിന്ന് ആരംഭിച്ചു, ഈ വഴി പോയിട്ട് അതിനെ അവസാനിക്കുന്നു. മകളെ ബിയിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ ആയിരിക്കും അവസാനിക്കാം കേട്ടാ, ഇങ്ങനെ അവസാനിക്കാം കേട്ടാ, ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ബിയിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ പോവാം. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ഓർമ്മ സാർ, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടാ മകളെ, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടാ നിങ്ങൾക്ക് ഉണ്ടാ ഇല്ല, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടാ നിങ്ങൾക്ക് ഉണ്ടാ ഇല്ല, ഈ വഴി പോകുന്നത് റിസ്ക് അല്ലേ, അപ്പോ ഈ വഴി ഇങ്ങനെ ബി ഇരിക്കത്താണ്ടാ, ഇങ്ങനെ ബി എന്ന് ആയിരിക്കത്താം എത്തിക്കൂടെ, ബി എന്ന് ഇങ്ങനെയും ആയിരിക്കത്താം, പക്ഷെ ഈ വഴി കൂടെ രണ്ടാണ് നോൺ റെസിസ്റ്റൻസ് ഉണ്ട്, റിസ്ക് അല്ലേ, നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, നോൺ റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിണ്ടാ, തന്നിണ്ടാ, അപ്പോ തന്നിണ്ടാ ഇല്ലല്ലോ. അപ്പൊ ഈ റെസിസ്റ്റൻസുകൾ, ഈ റെസിസ്റ്റൻസുകൾ നമ്മുടെ വാല്യൂ ചെയ്തിട്ടില്ല മക്കളെ, തന്നിട്ടില്ല. അതുകൊണ്ട് ബിയിൽ നിന്ന് എയിലേക്ക് ഈ വഴി ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് സേഫ് അല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ വഴി സേഫാണോ, ഈ വഴി സേഫാണോ, ബിയിൽ നിന്ന് എയിലേക്കുള്ള ഈ വഴി സേഫാണോ, ഇല്ല, കാരണം ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടില്ല. നമുക്ക് ആകെ കൂടി ഒരു റെസിസ്റ്റൻസ് തന്നിട്ടോ ഈ ടു ഓം, അതിൽ കൂടെ വരികയാണ് സേഫ്. ക്ലിയർ ആയോ സാർ പറഞ്ഞത്? അതിൽ കൂടെ വരികയാണ് സേഫ്. ക്ലിയർ ആയോ സാർ പറഞ്ഞത്? യെസ്. ഇനി സാറ് എവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കാണിക്കണ്ടേ, എയിൽ നിന്ന് ബിയിലേക്ക് പോകണോ, ബിയിൽ നിന്ന് എയിലേക്ക് വേണോ, നിങ്ങൾ പറഞ്ഞനുസരിച്ച് സാർ ചെയ്യുള്ളൂ. നിങ്ങൾ പറഞ്ഞോ അതാണ് സാർ ചെയ്യുള്ളൂ. എയിൽ നിന്ന് ബിയിലേക്ക് പോകണോ, ബിയിൽ നിന്ന് എയിലേക്ക് വേണോ, പറ, എ ടു ബി വേണോ, ബി ടു എ വേണോ, വേമ്പറ ബി ടു എ വേണം. യെസ്, അപ്പൊ ബി ടു എ വേണം. അപ്പൊ നമ്മൾ ബി എം തുടങ്ങി കോട്ടോ, നമ്മൾ ബിയിലാണെന്ന് നമ്മൾ തുടങ്ങണേ. അപ്പൊ ബി എം തുടങ്ങി, ബി നിന്ന് നമ്മൾ ആദ്യം കാണുന്ന ആരെയാണ് ആലോചിച്ച് പറ, ബി നമ്മൾ ആദ്യം കാണുന്ന ആരെയാണ്, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ. നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകണം അല്ലെ, ബി നിന്ന് എയിലേക്ക് പോകുന്ന പറയുമ്പോൾ മക്കളത് എങ്ങനെയാണ് പോകുന്നത്. സോ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ഇ എം എഫ് ഓഫ് സെൽ ടേക്കൺ ആസ് പോസിറ്റീവ്,
EMF of cell diagram is positive. Appa sir V B nalla start cheyana. Appa sir V B nu vechu start cheyunu. B la potential V B aanu. B la potential V B aanu. Appa B nu start cheyunu. Appa makale shraddhikkata. Oru full loop ne oru closed loop allada Kirchhoff's law enganeyana apply cheyuka ennaanu sir parayan pona ta. Appa nammal B nalla aarambikkunnu. B la potential V B nu eludi. B la potential sir V B nu eludi. ഇവിടെ 2 ഓം കാണുന്നുണ്ട് ഇതിൽ കൂട നമ്മൾ കണ്ടു 1 ആമ്പിയർ സാറിന്റെ ഐഡിയൽസ് കേട്ടോ ജംഗ്ഷൻ റൂൾ പ്രകാരം ഇതിൽ കൂട നമ്മൾ കണ്ടു 1 ആമ്പിയർ എന്ന ഐഡിയൽസ് ഇല്ല ഇതിൽ കൂട സോ നമ്മൾ താഴേക്ക് പോണേ കറണ്ട് താഴേക്ക് കറണ്ട് താഴേക്ക് ശ്രദ്ധിക്ക് കറണ്ട് താഴേക്ക് നമ്മൾ താഴേക്ക് സോ വി ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റർ ടേക്കൻ ആസ് നെഗറ്റീവ് പഠിപ്പിച്ചിട്ടില്ല ഓർമ്മ ഉണ്ടാവാൻ വഴിയില്ല കാരണം നമ്മൾ പഠിക്കുന്നില്ല സോ കറണ്ട് ഇൻടു റെസിസ്റ്റൻസ് 1 ഇൻടു 2 മൈനസ് 1 ഇൻടു 2 സംശയമുണ്ടോ 1 into 2 minus ആണ് ട്ടോ പിന്നെ അവിടെ കേത്തിയിരിക്കുന്നു പിന്നെ നമ്മൾ കാണുന്ന ആരെയാ പിന്നെ നമ്മൾ കാണുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ EMF ഓഫ് ദ സെൽ നെഗറ്റീവ് നെഗറ്റീവ് 1 സോ നെഗറ്റീവ് 1 എവിടെ കേത്തി നമ്മൾ മക്കളെ എവിടെ കേത്തി നമ്മൾ എവിടെ കേത്തി ആ സെല്ലിലൂടെ കഴിഞ്ഞ നമ്മൾ എവിടെ കേത്തി എ എന്ന് പറഞ്ഞ പോയിന്റ് കേത്തി ഈക്വൽ ടു VA എന്നാ എത്തിയ പോയിന്റ് ഈക്വൽ ടു VA എന്നാണ് അതായത് സാർ ഇവിടെ പൂജ്യം നിട്ടില്ല ഇത്രയോ ഇവിടെ സാർ പൂജ്യം നിട്ടാ പൂജ്യം നിട്ടാ2020 പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് ബൂസ്റ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക അതാണ് അതിന്റെ ഒരു സംഭവം യെസ് അടുത്തത് അടുത്ത പറഞ്ഞ സാർ യെസ് പറയുകയാണ് ദ വാല്യൂ ഓഫ് കറന്റ് ഐ വൺ എഴുതോട The value of current I1 The value of current I1 flowing from A to C The value of current I1 flowing from A to C in the circuit diagram The value of current flowing from A to C in the circuit diagram Circuit diagram ത്തിലെ A മുതൽ C വരെ പോകുന്ന കറന്റ് എത്രയാണ് A യിൽ നിന്ന് C യിലേക്ക് പോകുന്ന കറന്റ് എത്രയാണെന്നാണ് ചോദ്യം ഡയഗ്രാം വരച്ചതാ ഇതാണ് ഡയഗ്രാം
Yes. This is diagram. 8 volt, 2 ohm, 2 ohm, 2 ohm, 2 ohm. Four ohm, 5 ohm. That is resistance for the car. I then and do it in order. That is 5 and order. Yes. കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് അടയാളപ്പെടുത്തി വെച്ചു സാറ് ഇത് ചോദിച്ചിരുന്ന കറണ്ട് ഫ്ലോയിങ് ഫ്രം എ ടു സി അയ്യോ എ യും സി എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എ സി ഇതാണ് എ സി ക്വസ്റ്റ്യൻ അല്ല കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം എ ടു സി എ ടു സിയിലേക്ക് പോകുന്ന കറണ്ട് എത്രയാണ് മക്കളെ ചെയ്യാം വരച്ചോ എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം കേട്ടോ എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം നോക്കാം നോക്കല്ലേ നോക്കിയേ നിങ്ങള് ഈ ഷേപ്പ് കാണുമ്പോ തന്നെ നമുക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടാവും ഈ ഷേപ്പ് കാണുമ്പോ തന്നെ ഇവിടെ എന്തെങ്കിലും വല്ല കാര്യം ഓർമ്മ വരുന്നുണ്ടാ അങ്ങനെയൊന്നും ഓർമ്മ വരുന്നില്ല സാർ ഈ ഷേപ്പ് കാണുമ്പോ തന്നെ ഇങ്ങനെ വല്ല കാര്യം ഓർമ്മ വരുന്നുണ്ടാ എന്നിട്ടാ എന്താണോ ഓർമ്മ വരുന്നത് എന്താണോ ഓർമ്മ വരുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാ ചോദിക്കണേട്ടാ എന്താണോ ഓർമ്മ വരുന്നത് വീസ്റ്റോ ബ്രിഡ്ജ് ആണോ ഓർമ്മ വരുന്നത് യെസ് വീസ്റ്റോ ബ്രിഡ്ജ് ഓർമ്മ ഉണ്ടാവും അല്ലേ ഈ റേഷ്യോകൾ സെയിം ആയി കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് എത്രയാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ റേഷ്യോകൾ സെയിം ആയി കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് എത്രയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സീറോ ആണ് അല്ലെ നമുക്ക് നോക്കി ഇവിടെ രണ്ട് 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 അതല്ലേ രണ്ട് 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 സാർ കാരണം നോക്കടാ രണ്ട് ഒന്ന് രണ്ടോ ഒന്ന് രണ്ടോ ഒന്ന് രണ്ടോ റേഷ്യോ സെയിം അല്ലേ രണ്ടേ ബൈ രണ്ട് രണ്ടേ ബൈ രണ്ട് റേഷ്യോ സെയിം അല്ലേ സെയിം അല്ലടാ ഒക്കെ രണ്ടല്ലടാ അയ്യോ പെറ്റകളെയും പിടിച്ചിട്ടാണെന്ന് സാറ് പഠിക്കും ഇത് രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് റേഷ്യോ റെസിസ്റ്റൻസ് സെയിം ആണ് ആണ് അപ്പോ റേഷ്യോ റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ പറ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂ മക്കളെ ഇല്ല കറണ്ട് ഫ്ലോ ചെയ്യില്ല അപ്പോ ഈ അഞ്ചിൽ കൂടെയും ഈ അഞ്ചിൽ കൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അഞ്ചിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണ്ട ഇല്ല കറണ്ട് ഫ്ലോ ചെയ്യാത്ത സ്ഥലത്ത് റെസിസ്റ്റൻസിന് വല്ല ഡ്യൂട്ടി ഉണ്ടാ നിങ്ങൾ ആലോചിച്ചേ കറണ്ട് ഫ്ലോ ചെയ്യാത്ത സ്ഥലത്ത് എന്തിനാ റെസിസ്റ്റൻസ് കുടുങ്ങാനാ വെറുതെ ഭംഗിക്ക് ഷോ വർക്കിന് വേണ്ടിട്ട് റെസിസ്റ്റൻസ് വയ്ക്കാം അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യാത്ത സ്ഥലത്ത് എന്തുവാണ് റെസിസ്റ്റൻസ് ചെയ്യണ ഉണ്ടാണ് റെസിസ്റ്റൻസ് ചെയ്യുന്നത് അപ്പൊ ഈ അഞ്ചിനും ഈ അഞ്ചിനും വല്ല റോഡ് ഉണ്ടാ മക്കളെ അവിടെ ഈ അഞ്ചിനും ഇവിടുത്തെ അഞ്ചിനും വല്ല റോഡുണ്ടാ റോഡുണ്ടാ ഇല്ല അപ്പൊ സാ അഞ്ചു അഞ്ചു മാച്ച് കളഞ്ഞു കാരണം അതുവഴി കറണ്ട് പോകുന്നില്ല കറണ്ട് പോവാത്ത സ്ഥലത്ത് എന്തിനാണോ റെസിസ്റ്റൻസ് അപ്പൊ അഞ്ചു അഞ്ചു സാർ മാച്ച് കളഞ്ഞു അപ്പൊ സർക്യൂട്ട് സിമ്പിൾ ആയി ഈ സർക്യൂട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടതാ ഇതാ രണ്ട് രണ്ടും എങ്ങനെയാണ് ഈ രണ്ട് രണ്ടും നോക്ക ഈ രണ്ട് രണ്ട് എന്താണ് സീരീസ് പാരലൽ ആലോചിച്ചു പറ സീരീസ് രണ്ട് രണ്ട് സീരീസ് മൊത്തത്തിലെയാ നാല് അപ്പൊ സാറിനോട് വരച്ചു നാല് ഈ നാല് നാല് നിങ്ങൾ നോക്കിയേ എങ്ങനെ കാണണേ അയ്യോ ഈ നാല് നാല് എങ്ങനെ കാണണേ സീരീസ് അപ്പൊ എത്രയാ എട്ട് എട്ട് ഈ രണ്ട് രണ്ട് എങ്ങനെ കാണണേ അയ്യോ ചോദിക്കരുത് സാർ നാല് കഴിഞ്ഞില്ലേ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ചൂടേ നാല് എട്ട് നാല് പാരലൽ കണ്ടുപിടിച്ചോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചോ നാല് എട്ട് നാല് പാരലൽ വരുമ്പോ 1/R ഇഫക്റ്റീവ് ഈക്വൽ ടു 1/4 പ്ലസ് 1/8 പ്ലസ് 1/4 എൽ സി എം എട്ട് ഞാൻ എടുത്തു 2 + 1 + 2 സോ ആർ ഇഫക്റ്റീവ് ഈക്വൽ ടു 8/1 / 5 8/5 ദാറ്റ് ഈസ് ആർ ഇഫക്റ്റീവ് 8/5 ആർ ഇഫക്റ്റീവ് നമ്മളോട് ചോദിച്ചാൽ കറണ്ടാ
മക്കളെ വോൾട്ടേജ് എത്ര 8 ഓം സോറി 8 വോൾട്ട് സോ വാട്ട് ഈസ് കറന്റ് കറന്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 8 ബൈ 8 ബൈ 5 ദാറ്റ് ഈസ് 5 ആംപിയർ 5 ആംപിയർ ആണ് നമ്മൾ കൊടുക്കുന്ന കറന്റ് ബുദ്ധിമുട്ടാണല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്ടോ അത് बोधन कल ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ താല്പര്യം തോന്നിയിട്ട് എഴുതാണ് ഇൻ ദ ഗിവൻ സർക്യൂട്ട് ഇൻ ദ ഗിവൻ സർക്യൂട്ട് ഓൾ ദ റെസിസ്റ്റേഴ്സ് ആർ ഓഫ് വാല്യൂ ഓൾ ദ റെസിസ്റ്റേഴ്സ് ആർ ഓഫ് വാല്യൂ capital R ohm each capital R ohm each the equivalent resistance between the equivalent resistance between A and B the equivalent resistance between A and B kada A kkum B kkum idayulla equivalent resistance etrayana ennana chodyam okay da thodanga da sada varikana sir chodana idu mundu kanna nammal നിർത്താം വരച്ച ചോടാം കുറച്ച് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പണ്ട് നമ്മൾ വരച്ച ഏതെങ്കിലും ഫിഗറുമായിട്ട് സാമ്യം വരുട്ട പണ്ട് നമ്മൾ വരയ്ക്കുന്ന കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് നമ്മൾ വരച്ച ഏതെങ്കിലും ഫിഗറുമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രമാണ് കേട്ടോ സാമ്യം വരുന്നുണ്ടാ കുട്ടിക്കാലം നമ്മൾ വരച്ചത് ഏതുമായിട്ട് വലിയ സാമ്യം വരുന്നുണ്ടാ വീട് പോലെ വീട് പോലെയുണ്ട് ദിസ് ഈസ് ആൻഡി എല്ലാ റെസിസ്റ്ററുകളും ആറാണെന്ന് തന്നിട്ടുണ്ടാവില്ല അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല എല്ലാതും ആറാണെന്നുണ്ട് എന്നാലും സാറ് എഴുതുകയാണ് സോ എല്ലാ റെസിസ്റ്ററുകളും ആറാണ് വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി What is the effective resistance between A and B? പറട്ടെ വരച്ചു കഴിഞ്ഞാ എക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാ മക്കളെ വരച്ചു കഴിഞ്ഞാ വരച്ചു കഴിഞ്ഞു യെസ് അപ്പൊ നോക്കാം എക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കൂടിയാ മോനെ ഞാൻ പറയട്ടെ സാർ പറയാൻ തുടങ്ങാം കേട്ടോ നിങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞു സാറ് വിചാരിക്കുന്നു എക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയാൻ പറയട്ടെ യെസ് പറയാം നോക്കിയാ മക്കളെ എക്കും ബിക്കും അക്രോസുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെറുതെ ഇന്ന് കറണ്ട് ഫ്ലോ ചെയ്യാന്ന് വിചാരിക്കുക വെറുതെ ഇന്ന് കറണ്ട് ഫ്ലോ ചെയ്യാം അപ്പൊ ആദ്യം ഈ റെസിസ്റ്റൻസിന് കടന്നുപോയി ശരിയല്ലേ ഇവിടെ എത്തുമ്പോൾ കറണ്ടിന് മുമ്പിൽ എത്ര വഴികളുണ്ട് ആലോചിച്ചു പറ ഇവിടെ എത്തുമ്പോൾ കറണ്ടിന് മുമ്പിൽ എത്ര വഴികളുണ്ട് മക്കളെ നോക്ക ഇവിടെ എത്തുമ്പോ കറണ്ട് എന്ത് ചെയ്തു കറന്റിന് മുമ്പില് മൂന്ന് വഴികളുണ്ട് അല്ലെ കറന്റിന് മുമ്പില് മൂന്ന് വഴികളുണ്ട് അപ്പൊ കറണ്ട് എന്ത് ചെയ്തു പോകണം ആലോചിച്ച് പറ കറണ്ട് എന്ത് ചെയ്തു പോകും മൂന്ന് വഴികളുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്തു പോകും മക്കളെ സ്പ്ലിറ്റ് ചെയ്ത് പോകും എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ് കേട്ടാ വളരെ സിമ്പിൾ ആണ് നിങ്ങളെ നീടിയായിട്ട് പേടിക്കരുത് സ്പ്ലിറ്റ് ചെയ്ത് പോകില്ല കാരണം
റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു വഴി ഓഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. വെറും കമ്പി കണ്ട, ഇത് കണ്ടില്ല നിങ്ങൾ, വെറുതെ ഒരു കണ്ടക്ടർ കൊടുത്തിട്ടുണ്ട്. ട്വിസ്റ്റ് അത് അവിടെയാണ്, വളരെ സിമ്പിൾ ട്വിസ്റ്റ് ആണത്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ ഈ വഴി? ഈ വഴി റെസിസ്റ്റൻസ് ഉണ്ടോ? മക്കളെ ആലോചിച്ച് പറഞ്ഞാൽ ഈ വഴി റെസിസ്റ്റൻസ് ഉണ്ടോ? റെസിസ്റ്റൻസ് ഇല്ലാത്ത വഴി അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാണ് ആ കണ്ട റെസിസ്റ്റൻസ് ഉള്ള വഴി കൂടെ കഷ്ടപ്പെട്ടു പോണേ? ആ വഴിയിലേ കയറിപ്പോവില്ലേ? റെസിസ്റ്റൻസ് ഇല്ലാത്ത വഴി കയറിപ്പോവില്ലേ കണ്ട് ഇല്ലേ? എന്തിനാണ് ഈ മറ്റേ ഈ റെസിസ്റ്റൻസ് പറയുന്നത്? ഈ വഴി ഇപ്പൊ കൂടെ പോവാ. ഇതാ ഇവിടെ ഇവിടത്തെ കറന്റിന് മുമ്പിൽ 1, 2, 3, 4, 5 വഴികളുണ്ട് സാർ എന്ന് പറയരുത്. കറണ്ട് ഈ വഴി പോകണോ? കാരണം അവിടെ റെസിസ്റ്റൻസ് ഇല്ല. റെസിസ്റ്റൻസ് ഇല്ലാത്ത വഴി കൂടെ കറണ്ട് പോ. ഇവിടെത്തുമ്പോൾ കറന്റിന് മുമ്പിൽ 1, 2, 3 വഴികളില്ല സാർ പറയരുത്. കറണ്ട് റെസിസ്റ്റൻസ് ഇല്ലാത്ത വഴി കൂടെ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെ ഫ്ലോ ചെയ്ത് ഫ്ലോ ചെയ്ത് ഫ്ലോ ചെയ്ത് ഫ്ലോ ചെയ്ത് ഫ്ലോ ചെയ്ത് ഇതാ ബീരിക്ക് എത്താനേക്കാൾ മുമ്പ് ഒരു റെസിസ്റ്റൻസ് കിടക്കും. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്ന വഴി സാറാണ് വരച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓണം ഇത് തല ഞാൻ കെട്ടിക്കളഞ്ഞ. യെസ്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന വഴി അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എയിൽ നിന്ന് ആരംഭിച്ച കറണ്ട് ഈ റെസിസ്റ്റൻസ് വഴി കടന്ന്, റെസിസ്റ്റൻസ് ഇല്ലാത്ത ഈ വഴി കൂടെ പോയി ഈ റെസിസ്റ്റൻസ് വഴി കടന്ന് ബിയിലേക്ക് എത്തുന്നു. എത്ര റെസിസ്റ്റൻസിലുണ്ട്? എത്ര റെസിസ്റ്റൻസ് അവിടെ ഉണ്ട് മക്കളെ? രണ്ട് റെസിസ്റ്റൻസിലുണ്ട്. സോ ദിസ് ആർ ആൻഡ് ദിസ് ആർ ആർ ഇൻ സീരീസ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 2R. അത് ഇനി സീരീസ് ആണെന്ന് മനസ്സിലായി. കറണ്ട് വേറെ സ്പിക് ചെയ്ത് പോയാ, ജസ്റ്റ് ഓനെ കറണ്ട് സ്പിക് ചെയ്ത് അവിടെ, ജസ്റ്റ് ഓനെ കറണ്ട് സ്പിക് ചെയ്ത് അതിനല്ലോ ഇങ്ങനെ പോകുന്ന കറണ്ട് അതേപോലെ എങ്ങനെയും പോയി. ആറ് മാറും ഇൻവോൾവ് ആയിട്ടുള്ളോ? എത്ര റെസിസ്റ്റൻസ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളോ? ആറ് ആൻഡ് ആർ. സോ എത്ര ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? 2R. കേട്ടാ, വീടൊക്കെ തന്നിട്ട് നമ്മളെ പേടിപ്പിക്കും, വീടൊക്കെ തന്നിട്ട് നമ്മളെ പേടിപ്പിക്കും. ആശ അവരുടെ പേടി നമ്മൾ കളയാ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 2R. കിട്ടിയ? കിട്ടിയ? യെസ്, യെസ്, ഓക്കെ.